എന്തുകൊണ്ടാണ് ഇറാൻ ഈ പ്രതികാര നടപടികൾ ചെയ്യാൻ മടിക്കുന്നത് എന്നാണ്. അത്ര ജൂതന്മാരോടത്ര ആഭിമുഖ്യമുള്ള ഒരു പത്രമൊന്നുമല്ല ന്യൂയോർക്ക് ടൈംസ്. അമേരിക്ക അങ്ങനെ ജൂതപക്ഷപാതിത്വമുള്ള സയോണിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലോബിക്ക് വിധേയമായിട്ടുള്ള രാജ്യമാണെങ്കിൽ പോലും, ഇങ്ങനെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പശ്ചിമേഷ്യ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങളിൽ ആയിരിക്കുന്നു. മുന്നൊരുക്കമല്ല, ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ഇറാൻ ഈ പ്രതികാര നടപടികൾ ചെയ്യാൻ മടിക്കുന്നത് എന്നാണ്. അത്ര ജൂതന്മാരോടത്ര ആഭിമുഖ്യമുള്ള ഒരു പത്രമൊന്നുമല്ല ന്യൂയോർക്ക് ടൈംസ്. അമേരിക്ക അങ്ങനെ ജൂതപക്ഷപാതിത്വമുള്ള സയോണിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലോബിക്ക് വിധേയമായിട്ടുള്ള രാജ്യമാണെങ്കിൽ പോലും, അപ്പോൾ ആ ഒരു അവലോകനത്തെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒരു രാത്രി ഉടനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ 300 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. അത് യറുസലേമിലും അതുപോലെ തന്നെ ഇസ്രായേലിലും തെല് അബീബിലുമായിട്ടാണ് തൊടുത്തുവിട്ടത്. അതിൻ്റെ പകരമായിട്ടുള്ള ഇനി തീർച്ചയായിട്ടും ഇസ്രായേൽ തിരിച്ചടിക്കും. പക്ഷേ ഇനി തിരിച്ചടിക്കുമ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്കായിരിക്കില്ല, അമേരിക്കയുടെ കൂടി സഹായമുണ്ട്. കാരണം ഇറാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജൂതരാജ്യത്തെ ആ അറേബ്യൻ ഭൂമിയിൽ നിന്ന്, അതായത് പശ്ചിമേഷ്യയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ്. പണ്ട് ഹിറ്റ്ലർ ഈ ജൂതന്മാരെ ജർമ്മനിയിൽ നിന്നും തുടച്ച് നീക്കാൻ ശ്രമിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു പരിധിവരെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഭീകരമായിട്ടുള്ള പീഡനങ്ങൾ നടത്തിക്കൊണ്ട്, അപ്പോൾ അതുപോലൊരു നടപടിയാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വഴി ഇറാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് അമേരിക്ക ഒട്ടും സഹിക്കുന്ന ഒരു കാര്യമല്ല. ഈ ജൂതരാഷ്ട്രത്തിന് എല്ലാ സഹായങ്ങളും ധനപരമായിട്ടും ആയുധപരമായിട്ടും കൊടുക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക. അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു ചെറിയ പതിപ്പാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഇതിൽ ധാരണ എത്തിക്കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നെതന്യാഹു അമേരിക്കയിലായിരുന്നു, ചർച്ച നടത്തി, യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ പെട്ടെന്നാണ് ഇസ്രായേലിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിനകത്ത് പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ ഇടപെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 300 ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെൽ അവീവിലേക്കും ജെറുസലമിലേക്കുമായിട്ട് പായിച്ചത്. അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഇറാൻ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പോകുന്നില്ല. ഒരു കാലതാമസവും ഇല്ലാതെ അവർ തിരിച്ചടിക്കും. ഇപ്പോൾ ലെബനണിൽ അവരുടെ കരയുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ. അതുപോലെ തന്നെ ഹമാസിനെ ഏതാണ്ട് തുരത്തി കഴിഞ്ഞു. ഇനി ഒളിച്ചിരിക്കുന്നവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇറാനെതിരെ കൂടി അവരെ തീർച്ചയായിട്ടും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ ഈ കരയുദ്ധത്തിന് പോയത് ലെബനണിൽ. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു പ്രതികാര നടപടി ഇറാനെതിരെയും ഉണ്ടാവും. അതിന് എന്താണെന്നുള്ളത് വളരെ സസ്പെൻസിലാണ്. കാരണം അത്രമാത്രം ഇൻ്റലിജൻ്റാണ് മൊസാദ് എന്ന് പറയുന്ന അവരുടെ സംഘടന. അവരെങ്ങനെയാണ് ഇത് നിർവഹിക്കുക എന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സഹായം കൂടി ഇതിലുണ്ടാവും. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് അമേരിക്കയല്ല ഇറാൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത്. അതിനൊരു അവലോകനമായിട്ട് ആ പത്രം പറഞ്ഞിരിക്കുന്നത് ഇറാന് പഴയതുപോലുള്ള ശക്തി ഇല്ല എന്നാണ് കരുതേണ്ടത്. ഒരുപക്ഷെ ആ ശക്തി ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 300 മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, എത്ര കോടി രൂപ ഓരോ മിസൈലിനും ചിലവുണ്ടെന്നുള്ളത് അതിൻ്റെ യുദ്ധതന്ത്ര രംഗത്തുള്ളവർക്കറിയാം. അത്രമാത്രം ഭാരിച്ച ഒരു തുകയുടെ മിസൈലുകളാണ് അവിടെ പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ് തകർന്നിരിക്കുന്നത്. ആരും മരിച്ചതായിട്ടൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ തന്നെയും ഇനിയും ഇതിനെ തിരിച്ചടിക്കാൻ വന്നാൽ ഞങ്ങൾ വീണ്ടും മിസൈൽ അയക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് സംഗതികൾ. പരസ്പരം മുഖത്തോട് മുഖം നിൽക്കുകയാണ് ഇസ്രായേലും ലെബനനും. പരസ്പരം ആകാശയുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേലും അതുപോലെ ഇറാനും. അതുപോലെ തന്നെ ഹമാസിൻ്റെ ഭീഷണി ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു എങ്കിലും ഈ രംഗത്ത് ഇതുവരെ ഇടപെടാതിരുന്ന അമേരിക്ക നേരിട്ട് അവർ ചർച്ചയ്ക്കും ഒത്തുതീർപ്പിനും വേണ്ടിയേ ശ്രമിച്ചിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നേരിട്ടൊരു ഇടപെടലിനും കൂടി സാധ്യതയാണ് തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്.